നരേന്ദ്രമോദിയുടെ പുതിയ ഇന്റർവ്യൂ കഴിഞ്ഞതോടുകൂടി വീണ്ടും ചർച്ചയായിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് ഡിജിറ്റൽ ക്യാമറയാണ് എന്തായാലും ഡിജിറ്റൽ ക്യാമറയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഡിജിറ്റൽ ക്യാമറയുടെ ചരിത്രം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോവുകയാണ് ഫോട്ടോഗ്രാഫി രംഗത്ത് അടുത്തിടെ നടന്ന മുന്നേറ്റമാണ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെ കണ്ടുപിടുത്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അമേരിക്കയിലെ കൊഡാക് കമ്പനി നിർമ്മിച്ച ഡി സി ഫോർട്ടി എന്ന ക്യാമറയാണ് ആദ്യത്തെ ഡിജിറ്റൽ ക്യാമറ പിന്നീട് ആപ്പിൾ കമ്പനി ആപ്പിൾ ക്യുബ് ടേക്ക് ഹൺഡ്രഡ് എന്ന ഡിജിറ്റൽ ക്യാമറയും നിർമ്മിച്ചു രണ്ടു ക്യാമറകളും കേബിൾ വഴി കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുത്തിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഡിജിറ്റൽ ക്യാമറയുടെ സാങ്കേതികവിദ്യ ടെലിവിഷൻ രംഗത്തെ വികാസവും അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ നാസയുടെ പരീക്ഷണങ്ങളും കമ്പ്യൂട്ടർ രംഗത്തെ ദ്രുതഗതിയിലുള്ള വളർച്ചയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആദ്യകാലങ്ങളിൽ ചലച്ചിത്ര ക്യാമറകൾ ഉപയോഗിച്ചായിരുന്നു ടെലിവിഷനു വേണ്ടി ചിത്രങ്ങൾ എടുത്തിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആദ്യത്തെ വീഡിയോ ടേപ്പ് റെക്കോർഡർ നിർമ്മിച്ചതോടെ ടെലിവിഷനു വേണ്ടി മാത്രമുള്ള ക്യാമറകൾ രംഗത്ത് വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നാസ തങ്ങളുടെ ബഹിരാകാശ പരീക്ഷണങ്ങൾക്ക് അനലോഗ് സിഗ്നലുകൾക്ക് പകരം ഡിജിറ്റൽ സിഗ്നലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ചന്ദ്രനിൽ നിന്നുള്ള ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അയക്കുവാനും മറ്റും അവർ ഈ സാങ്കേതിക വിദ്യയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇക്കാലത്ത് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലും അസാമാന്യ വേഗത്തിലുള്ള വളർച്ചയുണ്ടായി ബഹിരാകാശത്തുനിന്ന് ലഭിക്കുന്ന ചിത്രങ്ങൾക്കു വേണ്ടി നാസ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു ഈ സാങ്കേതിക മുന്നേറ്റങ്ങളുടെ എല്ലാം ആകെ തുകയാണ് ഇന്ന് കാണുന്ന ഡിജിറ്റൽ ക്യാമറകൾ സാധാരണ ക്യാമറ പോലെ തന്നെ ലെൻസ് ഷട്ടർ അപ്പർച്ചർ തുടങ്ങിയവ എല്ലാം ഡിജിറ്റൽ ക്യാമറയ്ക്കുമുണ്ട് എന്നാൽ ഇവയിൽ ഫിലിമിനു പകരം വെളിച്ചത്തോട് അതിവേഗം പ്രതികരിക്കുന്ന സി എന്ന ഇലക്ട്രോണിക് ചിപ്പാണ് ഉപയോഗിക്കുന്നത് ക്യാമറയുടെ ലെൻസിലൂടെ കടന്നുവരുന്ന വെളിച്ചം ഈ ചിപ്പിൽ തട്ടുകയും ഇവിടെ നിന്ന് ലഭിക്കുന്ന സിഗ്നലുകൾ ക്യാമറയ്ക്കുള്ളിലെ മൈക്രോ പ്രോസസറിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു അകത്ത് കിടക്കുന്ന വെളിച്ചത്തെക്കുറിച്ചുള്ള വിവരം ബഫർ എന്ന് വിളിക്കുന്ന ക്യാമറയുടെ ആന്തരിക മെമ്മറിയിൽ സൂക്ഷിക്കുന്നു പിന്നീട് ഈ ബഫർ തിരഞ്ഞെടുക്കുമ്പോൾ അവയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരം ജെ എന്ന ചിത്രങ്ങളുടെ ഫോർമാറ്റിലേക്ക് മാറ്റപ്പെടുന്നു ചില ക്യാമറകളിൽ ഇത്രയും കാര്യങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ അടുത്ത ഫോട്ടോ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇന്ന് കൂടുതൽ മെമ്മറിയുള്ള ക്യാമറകൾ രംഗത്തു വന്നതോടെ ഈ പരിമിതിയെ ഒരു പരിധിവരെ മറികടക്കുവാൻ ഡിജിറ്റൽ ക്യാമറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ക്യാമറ എന്ന നിലയിൽ ഇതിന് വലിയ പ്രചാരം തന്നെയായിരുന്നു ലഭിക്കുന്നത് ഡിജിറ്റൽ ക്യാമറ ഏതു വർഷമാണ് ഉണ്ടായതെന്നും അതിൻ്റെ ചരിത്രവും അതിന്റെ ഉപയോഗവും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ചെയ്യാം മറ്റൊരു വിഷയമായി വീണ്ടും കാണും ഗുഡ് ബൈ